എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മുറിച്ചുള്ളതുമാണ്. അത് സന്ധി മജ്ജകളെ പ്രാണനെ പോലും വേർ വിടുവിക്കും വണ്ണം തുളച്ചു കയറും. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിവേചിക്കപ്പെടും, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തലം തന്നെ വെളിപ്പെടും. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും തൊടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്നത്തെ ദൈവവചന ആരാധന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അവർ കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങേ പാടി സ്തുതിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. കൃപ പകരണം യേശുവിൻ നാമത്തിൽ. ആമേൻ. തേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും ആത്മാക്കൾ തന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഒരു ഭാരവും പ്രാർത്ഥനയും അതായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി മുഴുവനും വായിക്കുമ്പോൾ അവർക്ക് പേരും വേണ്ട, അവർക്ക് പെരുമയും വേണ്ട, അവർക്ക് ആത്മാക്കളെ മാത്രം മതി. അതായത് ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും അവൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? എന്നാൽ ഒരു വ്യക്തി ഒരാത്മാവിനെ നേടുവാൻ അവൻ രംഗത്തിറങ്ങിയാൽ അവനെ കൊണ്ട് ദൈവത്തിൻ്റെ നാമം കൂടുതൽ മഹത്വമുള്ളതാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഒരു ഭക്തന്റെ പാട്ട് അതായിരിക്കണം. നമ്മളൊന്നുകൂടി ആ പാട്ട് പാടി ആമെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോയി. കർത്താവേ, പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും ആത്മാക്കളെ തരണമേ, ഇന്ത്യയെ തരണമേ. ഒന്നുകൂടി ഒന്ന് ചേർന്ന് നമുക്ക് പാടാം. പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും പെരുമയില്ലെങ്കിലും ആത്മാക്കൾ പേരില്ലെങ്കിലും
ആത്മാക്കൾ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും ഞങ്ങൾക്ക് ഇന്ത്യയെ തരണമേ. ഈ രാജ്യം കോടി കോടി ജനങ്ങളുള്ള ഈ രാജ്യം യേശുവിനെ കണ്ടേ മതിയാകും. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ഈ ജനങ്ങളെ തരണമേ. മരണത്തിലേക്കും നാശത്തിലേക്കും ആത്മഹത്യയിലേക്കും നാമേ നാശകരമായ ജീവിത ശൈലിയിലൂടെ നിത്യാഗ്നിയിലേക്കും വീഴുന്ന ഈ ജനങ്ങളെ യേശുവിന് വേണ്ടി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളത് ചോദിക്കുന്നു കർത്താവേ, അങ്ങയുടെ നാമ മഹിമയ്ക്കായിട്ട് അത് ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി മുഴുവനും ആത്മാക്കളെ നേടുവാൻ വേണ്ടി അപ്പോസ്തലന്മാരുടെ ഓട്ടമാണ് നമ്മൾ കാണുന്നത്. 5 മിനിറ്റ് അവർ കളയുന്നില്ല, ഒരു നിമിഷം പോലും അവർ വെറുതെ പാഴാക്കി കളയുന്നില്ല. അവരുടെ സമയം മുഴുവനും മൂല്യമുള്ളതാക്കി അവർ മാറ്റിക്കഴിഞ്ഞു. കർത്താവ് പത്രോസിനോട് അവൻ ശീമോനായിരിക്കുമ്പോൾ അവൻ ഇറങ്ങിത്തിരിച്ച കാലത്ത് പറഞ്ഞു, നീ ശിമോനാണ്, ബറയോന ശിമോനാണ്, ഞാൻ നിന്നെ കേഫ എന്ന് പേര് വിളിക്കുന്നു, നീ കേഫ ആയി മാറും, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാകും. അതായത് അവൻ ശിമോനായിരിക്കുന്ന കാലത്തോളം ആത്മാക്കളെ നേടാൻ കഴിയില്ല. എന്നാൽ അവൻ പത്രോസായി മാറിക്കഴിയുമ്പോൾ, അതായത് എപ്പോഴാണ് യേശു അവനെ പത്രോസ് എന്ന് വിളിച്ചത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവ്. അതായത് വെളിപ്പാടുകൾ പ്രാപിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ചിത്രം കിട്ടുമ്പോൾ, ദൈവത്തെക്കുറിച്ചൊരു ദൂത് കിട്ടുന്ന കാര്യമല്ല, ദൈവത്തെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കിയ കാര്യമല്ല, ദൈവത്തെക്കുറിച്ചൊരു പാട്ടുണ്ടാക്കിയ കാര്യവുമല്ല, ദൈവത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയ കാര്യവുമല്ല ഞാൻ ഈ പറയുന്നത്, ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട്. ദൈവമായിരിക്കുന്ന അളവിൽ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. അതായത് വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം മറ നീക്കി കാണുക, ദൈവമായിരിക്കുന്നത് പോലെ ദൈവത്തെ മനസ്സിലാക്കുക, യേശു ആയിരിക്കുന്നത് പോലെ യേശുവിനെ മനസ്സിലാക്കുക. അതാണ് ആ ഒന്നാമത്തെ പ്രസംഗത്തിൽ പത്രോസ് നിന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. അത് കേട്ടപ്പോഴാണ് എല്ലാവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടത്, അത് കേട്ടപ്പോഴാണ് ജനങ്ങൾ കൂട്ടമായി സ്നാനപ്പെട്ടത്, 3000 പേർ യേശുവിന്റെ സഭയോട് ചേർന്നത്, വലിയൊരു മീൻപിടുത്തം നടക്കുകയാണ്, ആത്മാക്കൾ കൂട്ടമായി വിടുവിക്കപ്പെടുകയാണ്. അതായത് ശിമോൻ എന്ന് പത്രോസായി മാറുമോ അപ്പോൾ മുതലാണ്. ശിമോന്റെ ശരീരത്തിന് വ്യത്യാസം വന്നില്ല, ശിമോന്റെ വിദ്യാഭ്യാസത്തിന് വ്യത്യാസം വന്നില്ല, ശിമോന്റെ വെളിപ്പാടിൽ വ്യത്യാസം വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എന്റെയും ആത്മീക ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു ബോധ്യം ലഭിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ അധികാരവും നമ്മുടെ ധൈര്യവും വർദ്ധിക്കുന്നത്, നമ്മുടെ പ്രാഗൽഭ്യം വർദ്ധിക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. ദൈവത്തെക്കുറിച്ച് ഒരു പുതിയ അനുഭവം തന്നെ, ഒരു പുതിയ ചിത്രം തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാപിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 17:10 വായിക്കുമ്പോൾ 10-15 ഭാഗത്തിലാണ്, സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. എന്താണ് കാരണം? അവർ അതിനു മുമ്പ് പോയിരുന്ന ആ സ്ഥലത്ത്
എവിടെ? തെസലോനിക്കയിൽ. ആ സ്ഥലത്ത് വലിയ പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നു അവർ. അവർ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പാർത്ത വീട്, ആമ യാസോന്റെ വീട് വളഞ്ഞു. ഇവരെ കിട്ടാത്തോണ്ട് യാസോനെ വലിച്ചഴച്ചു കൊണ്ടുപോയി ജയിലിലാക്കി, പിന്നെ ജാമ്യം വാങ്ങി വിട്ടയച്ചു. വലിയ പ്രതികൂലത്തിലായി. പക്ഷെ സഹോദരങ്ങൾ ഇവരെ എന്ത് ചെയ്തു? രാത്രിക്ക് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടു. രാത്രിയിൽ തന്നെ പൗലോസിനെ ശീലാസിനെയും ബെരോവയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറേ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവിടെ എത്തിയാറേ അവർ റിസോർട്ടിലോട്ട് പോയെന്നല്ല, അവരെത്തിയാറേ ഉടനെ കിടന്നുറങ്ങിയെന്നല്ല, അവിടെ എത്തിയാറേ അവരവിടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നല്ല. ഇന്നുള്ള സഭകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ അടുത്ത ഉപവാസ പ്രാർത്ഥന, അത് കഴിയുമ്പോൾ അടുത്ത പ്രാർത്ഥന. എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ അവരെപ്പോഴും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയല്ല. അവരാദ്യം ചെയ്യുന്നത് ആമൻ ദൈവസന്നിധിയിൽ അവർ മാറിയിരിക്കും. അത് ഏത് സമയം? മനുഷ്യർ വിശ്രമിക്കുന്ന സമയം അവർ പ്രാർത്ഥിക്കും. എന്നാൽ മനുഷ്യർ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ അവരും പ്രവർത്തിക്കും. യേശുവിനെ പോലെയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാർ. രാത്രികളിൽ അവരുടെ പ്രാർത്ഥനകൾ ആമെ ശക്തിപ്പെടുത്തും, പകലുകളിൽ അവരുടെ പ്രവർത്തികളെ ശക്തിപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രാത്രികളിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുക, പകലുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. അങ്ങനെ അവരെവിടെയെത്തി? ബെരോവയിലെത്തി. ബെരോവയിലെ യഹൂദന്മാരുടെ പള്ളിയിലേക്കാണ് അവർ നേരെ പോയത്. എവിടെ പോയാലും ഇവർ യഹൂദന്മാരുടെ പള്ളിയിൽ ചെല്ലും. കാരണം എവിടെ ചെന്നാലും ആദ്യം സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ യവനനും. അത് അബ്രഹാമിന്റെ സന്തതിക്കുള്ള ഒരു അനുഗ്രഹമാണ്. എന്ത്? ദൈവവചനം പറഞ്ഞു കൊടുക്കുക. ഇവർ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ചോ, ഇവരെവിടെ ചെന്നാൽ ആദ്യം യഹൂദന്മാരോട് പറയും. യഹൂദന്മാര് തള്ളിക്കളയുമ്പോൾ അവർ കാലിലെ പൊടി കുടഞ്ഞിട്ട് ജാതികളുടെ അടുക്കിലേക്ക് പോകും. പിന്നെ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ യഹൂദന്മാരോട് പറയും. അതായത് സുവിശേഷം ആദ്യം യഹൂദനോട് അറിയിക്കണം. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. കാരണം അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ കൈക്കൊണ്ടില്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് തിരിയുക. സ്വന്തമായവരെ, അതായത് ദൈവം ഒരിക്കൽ തിരഞ്ഞെടുക്കുന്നവരെ ദൈവം പിന്നീട് തള്ളിക്കളയുന്നില്ല, അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ്. ഇതുപോലെ കർത്താവിന്റെ പദ്ധതിയിലുള്ള ഓരോ വ്യക്തികളും അറിയണം. ദൈവം നമുക്ക് ചാൻസുകൾ തരും, അവസരങ്ങൾ തരും. അതാണ് ഇവർ യഹൂദന്മാരുടെ പള്ളിയിലേക്ക് തള്ളിക്കയറുന്നത്. അവർക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം, അവർക്ക് വേണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തും സ്ഥലമൊക്കെ കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. ഇല്ല, അവർ നേരെ പോവുകയാണ്. ദൈവത്തിന്റെ പ്ലാനുകളിലാണ് അവർ. പ്രയോറിറ്റി അനുസരിച്ചാണ്, മുൻഗണനകൾ അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ അവർക്ക് അറിയാം, എവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നാലും അവർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നറിയാം. എങ്കിലും അവർ കടന്നു ചെല്ലുകയാണ്. അവർ അവരുടെ പ്രാണനെ വിലയേറിയതായി എണ്ണിയില്ല. അങ്ങനെ യഹൂദന്മാരുടെ പള്ളിയിലേക്ക് ചെന്നവർ, പതിനൊന്നാം വാക്യത്തിൽ അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ഈ ബെരോവയിലുള്ള യഹൂദന്മാർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. എന്താണ് അവരുടെ അവരുത്തമന്മാരായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയൊന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവർ ദൈവ വചനം വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്നവരാണ്. എല്ലാവരുടെയും വീട്ടിൽ ബൈബിളൊക്കെ ഉണ്ടെങ്കിലും ചിലര് പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ കൊടുക്കും. ബൈബിള് വായിക്കാൻ കുടുംബ പ്രാർത്ഥന എന്തെല്ലാം നടക്കുമ്പോൾ ഒരു കുഞ്ഞ് ഇഴഞ്ഞു വരുന്ന ഒരു കുഞ്ഞ് അവിടെ ഉണ്ടെങ്കിൽ കുഞ്ഞ് ശല്യം ചെയ്യണ്ട. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും മുതിർന്നവരുടെ സംഗതികൾ മതി. കുഞ്ഞുങ്ങൾക്ക് തീപ്പെട്ടി വേണം, കറിക്കത്തി വേണം, അവർക്ക് എന്ത് കളിപ്പാട്ടം കൊടുത്താലും ഇത് വേണ്ട. അമ്മ ബൈബിള് വായിക്കുകയാണെങ്കിൽ അത്, അപ്പൊ പിള്ളേരെന്ത് ചെയ്യും? വന്നിട്ട് രണ്ട് പേജ് വലിച്ച് അതങ്ങോട്ട് ചുരുട്ടി അവിടെ ഇടും. വേണമെങ്കിൽ മൂത്രമൊഴിക്കും. അമ്മക്ക് അതൊന്നൊരു വിഷയമല്ല. കാരണം ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ നിന്നൊക്കെ അകന്നുപോയ ഒരു സമൂഹം ഇന്ന് ഭൂമിയിലുണ്ട്. എന്നാൽ അതിലൊരു വ്യക്തിയായിട്ട് നിങ്ങൾ തീരരുത്. നിങ്ങൾക്ക് ദൈവം തന്ന വിശുദ്ധ വേദപുസ്തകത്തെ ബഹുമാനത്തോടെ കാണുക. ഇവിടെ ബെരോവയിലുള്ള യഹൂദന്മാർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്? അവർ തിരുവെഴുത്തുകളെ എന്ത് ചെയ്തെന്നാണ്? അവർ വചനം പൂർണ്ണ
ജാഗ്രതയോടെ കൈക്കൊണ്ടു. വളരെ ജാഗ്രതയോടെ ബൈബിൾ എങ്ങനെയാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്, പ്രസംഗം എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ റിമോട്ട് ഇങ്ങനെ ഓൺ ചെയ്തപ്പോ ഒരു പ്രസംഗം, ആ അതങ്ങനെയാട്ടെ, അടുത്ത പ്രസംഗം ആ ഇതിങ്ങനെയാണ്, ഓ അത് മറ്റേ പുള്ളിയല്ലേ, അത് പിന്നെ മറ്റേ പാസ്റ്ററാണ്, അത് ഈ പാസ്റ്ററാണ്, അത് മറ്റേ അച്ഛനാണ്, ആ അത് മറ്റേ പ്രീച്ചറാണ്. എനിക്കെല്ലാവരെയും അറിയാം. ആര് പ്രസംഗിച്ചാലും ദൈവത്തിന്റെ വചനമാണോ അത് സാക്ഷാൽ വചനമായി തന്നെ കൈക്കൊള്ളണം. സാക്ഷാൽ വചനം, സാക്ഷാൽ വചനമായിട്ട്, അതായത് ആര് പ്രസംഗിച്ചാലും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവര് ശാഠ്യത്തോടെയോ എങ്ങനെ വേണമെങ്കിലും എനിക്ക് വിരോധമായിട്ട് അടുത്ത സ്ഥലത്ത് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചാലും അവർ ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. അതിന്റെ അർത്ഥം ആര് ദൈവവചനം പ്രസംഗിച്ചാലും ദൈവവചനത്തെ സാക്ഷാൽ വചനമായിട്ട് സ്വീകരിക്കുക. പ്രസംഗിച്ചവരെ സ്വീകരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, വചനത്തെ അതിന്റെ ജാഗ്രതയോടെ, അതിന്റെ ഏകാഗ്രതയോടെ, അതിന്റെ ഭക്തിയോടെ. യഹൂദന്മാർ ദൈവവചനം എഴുതുമ്പോഴും വായിക്കുമ്പോഴും അവർ വളരെയധികം ഭക്തിയോടെ അത് ചെയ്തിരുന്നു. പല യഹൂദന്മാർ ചെയ്തിരുന്നത് യഹോവ എന്ന ഭാഗം വായിച്ചു വരുമ്പോൾ, യഹോവ എന്ന ഭാഗം വരുമ്പോൾ അവർ എഴുന്നേറ്റ് പോയി അവൻ വാ കഴുകിയിട്ട് വന്ന് യഹോവ എന്ന് വായിക്കും. എഴുതേണ്ടി വന്നാൽ മുട്ടുകുത്തി നിന്നിട്ട് യഹോവ എന്ന് എഴുതും ആ ഭാഗം വരുമ്പോൾ. അതായത് ഭക്തി, ദൈവവചനം ദൈവമാണെന്നുള്ള ആ ജാഗ്രതയോടെ അവർ അത് ചെയ്തിരുന്നു. വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു, സ്വീകരിച്ചു വചനത്തെ. ആദ്യമായിട്ട് കാണുന്ന രണ്ട് സാധുക്കളായ മനുഷ്യരാണ്. അവർക്ക് മൈക്കില്ല, അവർക്ക് ഓർഗനില്ല, ഗിറ്റാറില്ല. സാധുക്കളായ രണ്ടുപേര്, അവരെ കാണുമ്പോഴേ അറിയാം മൈലുകൾ യാത്ര ചെയ്ത് വന്നവരാണ്, കൂടാരപ്പണിക്കാരാണ്. അവർക്ക് അവ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെയുള്ള മോടികളോ ഒന്നുമില്ല. പക്ഷേ അവരെ അല്ല ശ്രദ്ധിച്ചത്, അവരിലുള്ള വചനത്തെയാണ്. ആര് പറഞ്ഞാലും ദൈവവചനം ദൈവവചനമാണ്. അതിനെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ ശക്തി വെളിപ്പെട്ടു വരുന്നത്. രണ്ടാമത്തെ കാര്യം, അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. ഈ പൗലോസും ശീലാസും പ്രസംഗിക്കുന്ന വചനം അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ചു. അതിനുള്ള കൃപ ദൈവത്തോടൊന്ന് ചോദിക്കാം. ഒരു നിമിഷം ദൈവമക്കൾ എന്നോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ച ദൈവമേ, ജാഗ്രതയോടെ വചനം കൈക്കൊള്ളുവാനും. ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് 23-ാം സങ്കീർത്തനം വായിച്ചാലും അത് ദൈവമാണ് എന്നോട് ഇടപെട്ടതെന്നുള്ള ഭക്തിയോടെ ആ കുഞ്ഞിന്റെ പ്രസംഗത്തിന്റെ മുമ്പിൽ പോലും സമർപ്പിക്കാൻ കഴിയുന്നൊരു ഹൃദയമുണ്ടോ, അത് ദൈവത്തിന്റെ മുമ്പിൽ നീതിയുള്ള ഹൃദയമാണ്. പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് അങ്ങനെ ഒരു ഹൃദയം തരണമേ, അത് സാക്ഷാൽ വചനമായി കൈക്കൊള്ളാൻ കൃപ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവവചനം കേട്ട് ഇന്ന് തീരുമാനമെടുക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവേ അതിശക്തമായി പ്രവർത്തിക്കണമേ. സാക്ഷാൽ വചനം കൊർന്നലിയോസിന്റെ വീട്ടിലേക്ക് അവർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ മുൻപിലുണ്ടെന്ന് പറഞ്ഞ് പത്രോസിന്റെ വായിൽ നിന്ന് വരുന്ന സകലതും കേൾക്കാൻ ഒരുങ്ങിയിരുന്ന ജനത്തിന്റെ മേൽ ആദിയിലെ പോലെ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹിമയെ കുറിച്ചുള്ള തിരുവെഴുത്തുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ ഓരോ ഭാഗങ്ങൾ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരെ തൊടട്ടെ, അവർ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, യഹോവ എലോഹീം സൃഷ്ടാവ ദൈവം, തന്നുവചനത്താലുള്ളവായല്ല യഹോവ എലിയോൻ അത്യുന്നതന്തി, അങ്ങേ പോലെ മറ്റാരുമില്ല. Yeshu Matram Madi.
യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. സാക്ഷാൽ വചനമായി അവർ തിരുവെഴുത്തുകളെ കൈക്കൊണ്ടു. ഒന്ന്, വചനം പൂർണ്ണ ജാഗ്രതയോടെ അവർ കൈക്കൊണ്ടു. രണ്ട്, അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. അതായത് ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ടാൽ ദൈവ വചനം എന്തു പറയുന്നു എന്ന് പരിശോധിക്കണം. നമ്മുടെ കയ്യിലുള്ള ദൈവ വചനം എന്ത് പറയുന്നു? ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വൈറസിനെ കുറിച്ച് ദൈവ വചനം എന്ത് പറയുന്നു? അന്ത്യകാല ലക്ഷണങ്ങളിൽ എന്തെല്ലാം പറയുന്നു? അതായത് മഹാമാരി ഉണ്ടാകും, ക്ഷാമമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും. ഈ ലിസ്റ്റിൽ ഇതെല്ലാം വരുന്നു. തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഓരോ ദിവസം കഴിയുന്തോറും തിരുവെഴുത്ത് എന്ത് പറയുന്നു? യേശു ജനിച്ചു. ആ സമയത്ത് കിഴക്ക് നിന്ന് മൂന്ന് വിദ്വാൻമാർ നക്ഷത്രം കണ്ടിട്ട് നക്ഷത്രത്തെ നോക്കി, വാനഗോള ശാസ്ത്രജ്ഞന്മാരാണ്, ജ്യോതിർ ശാസ്ത്രജ്ഞന്മാർ, അവർ ഈ നക്ഷത്രം കണ്ട് കിഴക്ക് നിന്ന് നാളുകളായിട്ട് യാത്ര ചെയ്താണ്. എനിക്ക് തോന്നുന്നു യേശു ജനിക്കുന്നതിന് മുമ്പേ അവരുടെ യാത്ര തുടങ്ങിയോന്ന് എനിക്കറിയില്ല. ഏതായാലും നക്ഷത്രം അവരെയും കൊണ്ട് യെരുശലേമിൽ വന്നു, ബേത്ലഹേമിലെത്തി. പക്ഷെ ആ സമയത്താണ് ഇവരെന്ത് ചെയ്തു, രാജാവല്ലേ, രാജാവിന്റെ നക്ഷത്രമല്ലേ, എന്നാ പിന്നെ ബേത്ലഹേമിലെ കൊട്ടാരത്തിലോട്ട്, ഹേരോദ രാജാവിന്റെ കൊട്ടാരത്തിലോട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് രാജാവ് എവിടെ, ഇവിടെയാണോ, ഹേരോദാവിന്റെ മോനായിട്ടാണോ ജനിച്ചിരിക്കുന്നത്? കൊട്ടാരം കണ്ടപ്പോ കൊട്ടാരത്തിലോട്ട് കയറി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ, രാജാവായി പിറന്നവൻ, രാജകുമാരനല്ല, പിറന്നതേ രാജാവായിട്ടാ. അതിന്റെ നക്ഷത്രമാണ് അടയാളമായിട്ട് കണ്ടുവരുന്നത്. രാജാവും ഹേരോദ രാജാവും ബേത്ലഹേമിലുള്ള ജനങ്ങൾ മുഴുവനും ഭ്രമിച്ചു പോയെന്ന്, ഇതിനെ ഭ്രമിക്കുന്നു, സന്തോഷിച്ചെന്ന് അവിടെ എഴുതേണ്ടത്, ഒരു ഭ്രമിച്ചു പോയെന്ന്. അങ്ങനെയുണ്ടോ? രാജാവ് പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും അവിടുത്തെ വേദജ്ഞാനികളെയും വിളിച്ചു, മശിഹ എവിടെയാണ് ജനിക്കുന്നത്? അത് ബേത്ലഹേമിൽ തന്നെ. അങ്ങനെ ആ ഭാഗമെല്ലാം കണ്ട് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? കുഞ്ഞിനെ കൊല്ലാൻ നോക്കി. കിട്ടാതെ വന്നപ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്ന അതിരുകൾ മനസ്സിലാക്കി. അവിടെയുള്ള സകല കുഞ്ഞുങ്ങളെയും, ആൺകുഞ്ഞുങ്ങളെ, രണ്ടു വയസ്സും അതിന് താഴെ പ്രായമുള്ള ആൺകുഞ്ഞുങ്ങളെയൊക്കെ ആളയച്ചു കൊല്ലിച്ചു. ചിലർ സൂക്ഷ്മമായിട്ട് ബൈബിൾ പരിശോധിക്കുന്നത് തന്നെ വളർന്നു വരുന്ന ദൈവ പൈതങ്ങളെ കൊന്നുകളയുന്നതിനാണ്. ആത്മീയമായിട്ട് വളർന്നു വരുന്ന, ശുശ്രൂഷയിൽ വളർന്നു വരുന്ന, ആരാധിക്കാൻ വളർന്നു വരുന്ന ഒരു വർഷിപ്പ് ലീഡർ വളർന്നു വരുമ്പോൾ അതിനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ട് കൊന്നുകളയല്ല വേണ്ടത്, അവരെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹേരോദാവ് ദൈവവചനം സൂക്ഷ്മമായി പഠിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ചിലതിനെ കൊന്നുകളയാനാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവവചനം ഉപയോഗിച്ച്, ദൈവവചനം സൂക്ഷ്മമായിട്ട് പഠിച്ച് മറ്റൊരാളെ വിമർശിക്കരുതേ. ദൈവവചനം സൂക്ഷ്മമായിട്ട് പഠിച്ച് വളർന്നു വരുന്ന അടുത്ത തലമുറയെ കൊന്നുകളയരുത്. നമുക്ക് ലഭിച്ച സൂക്ഷ്മമായ അറിവ് മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്താനല്ല, മറ്റുള്ളവരെ കൂടുതൽ ശക്തീകരിച്ച് തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ കൂടുതൽ അറിവും പ്രാപ്തിയും ഒരാളെ ഇടിച്ചു താഴ്ത്താനല്ല, അവരെ വളർത്തിയെടുക്കാനാണ്. അവരെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞാൻ കടന്നുവരും. അക്കിലയും പ്രിസ്കില്ലയും എന്താണ് ചെയ്തത്? അവരെ പോലെ ആയിരിക്കണം. അടുത്ത ദിവസങ്ങളിലെ ദൈവവചന ധ്യാനത്തിൽ അക്കിലയും പ്രിസ്കില്ലയും നമുക്ക് വേണ്ടി വരുന്നതാണ്. അവരെന്താണ് ചെയ്തത് അത് നമുക്ക് പഠിക്കാം. അതുപോലെ ഇടിച്ചു താഴ്ത്തുന്ന ഹേരോദ രാജാവിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തി ആമേൻ നമ്മുടെ ഇടയിൽ വെളിപ്പെടട്ടെ. മൂന്നാമത്തേത്, ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ഒരാൾ പ്രസംഗിക്കുമ്പോൾ അതെന്താണ്, അതിന്റെ ഗുണവും ദോഷവും, അതിന്റെ ശരിയും തെറ്റും നാം പരിശോധിക്കണം. മാത്രമല്ല ദിനം പ്രതി തിരുവെഴുത്തുകളെ
പരിശോധിച്ചവരായിരുന്നു ബരോവയിലുള്ള ദൈവജനം, അല്ലെങ്കിൽ യഹൂദന്മാർ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ തിരുവെഴുത്തുകളെ ദിനം പ്രതി പരിശോധിച്ചതുകൊണ്ട് മാന്യരായ യവന സ്ത്രീകളും പുരുഷന്മാരിൽ അനേകർ വിശ്വസിച്ചു. മാന്യരായ മനുഷ്യർ, അവർ വിശ്വസിച്ചു, ദൈവവചനത്തിലേക്ക് വന്നു, സത്യത്തിലേക്ക് വന്നു. സൂക്ഷ്മമായ പഠനം അനേകർക്ക് വിശ്വാസത്തിന്റെ വർദ്ധനവിന് കാരണമാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കാൻ എന്ത് ചെയ്താൽ മതി? വിശ്വാസത്തിന്റെ നിറവിലേക്ക് വരാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ എന്ത് ചെയ്താൽ മതി? ദൈവവചനം വായിക്കണം, സൂക്ഷ്മമായി പരിശോധിക്കണം, മറ്റുള്ളവരുടെ പ്രസംഗങ്ങളെ തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിൽ വിവേചിക്കണം. അങ്ങനെ ചെയ്യുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല, അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വചനം ദൈവമാണ്, സാക്ഷാൽ ദൈവവചനമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനമാണ് കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചത്. ആ വചനത്തെ ഇട്ട പേരാണ് യേശു. ആ വചനം സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവർ കൈക്കൊണ്ടില്ല, പക്ഷെ ആ വചനത്തെ വിശ്വസിച്ചവരെല്ലാം ദൈവമക്കളായി. ഇന്ന് ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങളെ ദൈവമക്കളായിട്ട് കൂടുതൽ വളർത്തുന്നുവോ, ഈ ദൈവവചനം ദൈവത്തിൽ നിന്ന് കൂടുതൽ അകറ്റുന്നുവോ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്തമാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ ദൈവശക്തിയാണ്. ചിലർക്ക് ദൈവവചനം കേൾക്കുമ്പോൾ അരിശം വരും, ചിലർക്ക് ദൈവവചനം കേൾക്കുമ്പോൾ വൈരാഗ്യമുണ്ടാകും, ചിലർക്ക് ദൈവവചനം കേൾക്കുമ്പോൾ മതവിരോധമാണ് ഉണ്ടാകുന്നത്, ചിലർക്ക് ദൈവവചനം കേൾക്കുമ്പോൾ ഇത് സംസാരിക്കുന്നവരോട് വൈരാഗ്യമുണ്ടാകും, എന്നാൽ ചിലർക്ക് ദൈവവചനം കേൾക്കുമ്പോൾ കരയാനും പ്രാർത്ഥിക്കാനും മുട്ടുകുത്താനും തീരുമാനമെടുക്കുവാനും ദൈവസ്ഥലം സമർപ്പിക്കാനും കഴിയുന്നു. ആ രണ്ടാമത്തെ കൂട്ടർ ദൈവത്താൽ സ്പർശിക്കപ്പെട്ടവരും ദൈവം തിരഞ്ഞെടുത്തവരും ദൈവത്തിന്റെ പദ്ധതിയിലുള്ളവരും ലോകസ്ഥാപനത്തിന് മുന്നമേ കർത്താവ് കണ്ടവരുമാണ്. അങ്ങനെയുള്ള വ്യക്തികളോട് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം, ഈ വീഡിയോ, ഈ മീറ്റിംഗ് ആമെ മാറ്റാൻ കഴിയാത്തത്. നിങ്ങൾ വളരെ തിരക്കുള്ളവരാണ്, നിങ്ങൾക്ക് ഇതിനേക്കാൾ മറ്റു പല കാര്യങ്ങൾ കാണാനുണ്ട്, പക്ഷേ നിങ്ങൾ നിത്യജീവന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല. കാരണം ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ മൂല്യം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. അതായത് പത്രോസ്, അവിടെ എത്രയോ മീൻപിടുത്തക്കാരുണ്ടായി, പത്രോസിന്റെ പടകിലേക്കാണ് യേശു വന്ന് കയറിയത്. എന്നതുപോലെ നിങ്ങളുടെ ജീവിതമാകുന്ന പടകിലേക്ക് യേശു, വചനമായ യേശു വന്ന് കയറുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, വളരെയധികം കഷ്ടപ്പെട്ടു, ഒന്നും കിട്ടിയില്ല. അങ്ങനെയുള്ള പല പത്രോസുമാരുടെ വള്ളത്തിലേക്ക് യേശു ഒന്ന് അവസരം ചോദിച്ച് കയറി വരികയാണ്. ഒന്ന് അല്പം നീക്കാമോ എന്ന് യേശു അപേക്ഷിച്ചു എന്നാണ്. പിന്നെ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് തന്നെ പറയുകയാണ്, എന്നെ വിട്ടു പോകാമോ എന്ന് പത്രോസ് അപേക്ഷിച്ചു. യേശു വാതുക്കൽ നിന്ന് മുട്ടുകയാണ്, വാതിലൊന്ന് തുറക്കുവാൻ. ആരെന്റെ ശബ്ദം കേട്ട്, വചനം കേട്ട് വാതിൽ തുറക്കുമോ, ഹൃദയവാതിൽ തുറക്കുമോ, അവനോടുകൂടി യേശു എന്ത് ചെയ്യും? അത്താഴം കഴിക്കും, ഒരു കൂട്ടായ്മയിലേക്ക് വരും. യേശു ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുകയാണ്. എങ്ങനെ? ദൈവവചനത്താൽ. യേശുവിന് നിങ്ങളുടെ ഹൃദയം വേണം, യേശുവിന് നിങ്ങളുടെ ജീവിതം ആവശ്യമാണ്, യേശുവിന് നിങ്ങളിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റാനുണ്ട്. നിങ്ങൾ ആമേൻ സമയത്തിന് മുന്നമേ തീർന്നു പോകേണ്ടവരോ ഇല്ലായ്മയായി പോകേണ്ടവരോ നശിച്ചു പോകേണ്ടവരോ അല്ല, ദൈവത്തിന്റെ വലിയ പദ്ധതികളിലൂടെ ഈ അന്ത്യകാലത്തിന്റെ അനുഗ്രഹവും ഉണർവായി മാറാനുള്ളവരാണ്. പ്രാർത്ഥിക്കാം. ബരോവയിലെ വിശ്വാസികൾ ഉത്തമന്മാരായി മാറിയതുകൊണ്ട് അനേകർ വിശ്വാസത്തിന് അധീനരായി മാറി. അതുപോലെ ഈ കേൾക്കുന്ന അനേകർ, ഇന്ന് ദൈവവചനം കേൾക്കുന്നവർ ശക്തന്മാരും ഉണർവ് വീരന്മാരും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരുമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ മേൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദൈവവചന കേൾവിയിലൂടെ തന്നെ ഇവരുടെ ജീവിതം
മാറട്ടെ, ഇവരുടെ സ്വഭാവം മാറട്ടെ, ഇവരുടെ ജീവിതത്തിൽ ഒരു അഴിച്ചുപണി നടക്കട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയും കർത്താവ് എന്തിന് ഭൂമിയിൽ ഇവരെ ആക്കിയോ ആ പദ്ധതികളെല്ലാം നിവർത്തിയാകുവാൻ വേണ്ടിയും ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇവർക്ക് വിരോധമായിട്ടുള്ള പിശാച് എഴുതി വച്ചിരിക്കുന്ന ചില രേഖകളുണ്ട്, ആ രേഖകൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ദാനിയലിനെതിരെ അവനെ സിംഹത്തിന്റെ ഗുഹയിലിട്ട് കൊല്ലുവാൻ എഴുതി വെച്ച രേഖയെ ആമേ ദൈവം ഇറങ്ങി വന്ന് അതിനെ തിരുത്തിയതുപോലെ യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് വിരോധമായി, ഇവരന്യായമായി തകർന്നു പോകാൻ ഇവർക്ക് വിരോധമായി എങ്ങനെയൊക്കെയോ എഴുതി വച്ചിരിക്കുന്ന ചില പിശാചിന്റെ മന്ത്രവാദ രേഖകൾ, ചില നിയമ രേഖകൾ യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ ക്യാൻസൽ ആയി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആയി പോകട്ടെ. ഒരു കടൽ തീരത്ത് എഴുതി വെച്ചത് ഒരു ചെറിയ തിരമാല വന്നാൽ പോലും മാഞ്ഞു പോകുന്നത് പോലെ ഇവർക്ക് വിരോധമായി വർഷങ്ങളായി ഈ കുടുംബങ്ങൾ ഉയരാതിരിപ്പാൻ അസൂയ ഉള്ള ചില വ്യക്തികൾ എഴുതി വെച്ചതും ചെയ്തു വെച്ചതുമായ ചില മന്ത്രവാദങ്ങളും പൂജകളും അതിന്റെ കർമ്മ പരിപാടികളും എല്ലാം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. ഈ ദൈവോചനം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.